ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് കാർസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് 2013 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് വി ഡി ആണ് ഇത് വരുന്നത്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്, ഡീസൽ വേരിയൻ്റാണ് വണ്ടി. 1300 സി സി ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 88,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ്ഫ്ലോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എസി പവർ സ്റ്റെയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വന്നാൽ 4 ടയർസും ആവറേജ് കണ്ടീഷനുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 3 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ്, അതിൻ്റെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവരും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1200 സി സി വരുന്ന ഈ ഒരു വണ്ടി പെട്രോൾ വേരിയൻ്റ് ആണ്. വി എക്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 74,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എസി പവർ സ്റ്റെയറിംഗ്, അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ 4 ടയർസും പുതിയ ടയർസാണ് വരുന്നത്. ഏകദേശം ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 3,20,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതിന് നെഗോഷ്യോ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ്, അതിന് വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലക്ഷം വന്ന് 70% ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2008 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വി എക്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. പെട്രോളിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 85,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഫ്ലോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് നിലവിലുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എസി പവർ സ്റ്റെയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ 4 ടയർസും ആവറേജ് കണ്ടീഷനുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 14-15 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 150,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യോ പ്രൈസും കൂടിയാണ്. 2008 രജിസ്ട്രേഷൻ വണ്ടിയാണ്, വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. വി ഡി ഐ ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയൻ്റ് ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1300 സി സി ആണ് വണ്ടി വരുന്നത്. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 120,000 കിലോമീറ്റർ അടുത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എസി പവർ സ്റ്റെയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ ഫ്രണ്ട് ടയർ ഏകദേശം 70% ടയേഴ്സും ഉണ്ട്. ബാക്ക് ടയർ ആവറേജ് കണ്ടീഷനുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 260,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ്, വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയെ തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 120,000 കിലോമീറ്ററിനകത്ത് വണ്ടി സഞ്ചരിച്ചിട്ടുമുണ്ട്. 260,000 ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് വി ഡി ആണ് ഇത്. ഡീസൽ വേരിയൻ്റ് ആണ്. 1300 സി സി ആണ് വണ്ടി വരുന്നത്.
സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ളത് 84,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവറിൻ്റെയോ മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്ത് നോക്കുന്നാൽ 4 ടയർസും പുതിയ ടയർസാണ് വരുന്നത്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 2,00,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടിയാണ്, വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും. അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2011 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് വീഡിയോ തന്നെയാണ്. ഡീസൽ വേരിയൻറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയും വരുന്നത്. 1,300 cc എന്ന് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 90,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവറിൻ്റെ മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് നോക്കുന്നാൽ 4 ടയർസും 80 ശതമാനത്തോളം ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 mileage പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 220,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയുടെ തന്നെ ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 220,000 രൂപയാണ് ഇത് ചോദിക്കുന്നത്. 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. VDI ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയൻ്റ് ആണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1,300 cc എന്ന വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 100,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്ഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവറിൻ്റെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററുകൾ, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇതിൻ്റെ ടയർ ഭാഗത്ത് നോക്കുന്നാൽ 4 ടയർസും 70 ശതമാനത്തോളം ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 17-18 mileage പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2016 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 410,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒരു വണ്ടിക്ക് നല്ലൊരു രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലാസ്റ്റം വന്ന ശേഷം 80 ശതമാനത്തിനടുത്ത് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നായിരുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നമ്മൾ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും മാച്ച് ചെയ്യുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ സൈനിങ് ഔട്ട്.